ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സൈലൻസർ, അതായത് അണ്ടർബെല്ലി എക്സോസ്റ്റ്, കുറച്ച് നീളമുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ വലിയ പൈപ്പ് വെച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് 7 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് നീളമുണ്ടായിരുന്നു, അതായത് 70 mm ഉണ്ടായിരുന്നു ലെങ്ത്. ഇതിൻ്റെ അകത്തോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആ 70 mm ഇന്ന് നമ്മളിപ്പം ഇതുവരെ വരും. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്ത് ഷോർട്ട് ചെയ്തപ്പോഴും കുറച്ച് സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നീട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് കട്ട് ചെയ്യാനാണ്. കട്ട് ചെയ്യുമ്പം വേറെ സൗണ്ട് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റോക്ക് സൗണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം. നമ്മളിതിന് കുറച്ചുകൂടി ലൗഡാക്കാനാണ് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നമ്മളിപ്പം അത് കട്ട് ചെയ്യുമ്പോൾ ഇനി വേറെ കൂറ സൗണ്ട് വരുമോ അതോ നല്ല സൗണ്ട് വരുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് കട്ട് ചെയ്യാമല്ലേ. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൗണ്ട് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ലെവലാക്കണം. നമുക്ക് നേരെ ഗ്രൈൻഡിങ്ങിലോട്ട് പോവാം. ഗൈസ്, ഇത് ഗ്രൈൻഡിങ് വീലാണ്. നമ്മൾ ജസ്റ്റ് ഓണാ കേൾക്കാം. ഇപ്പം ഇവിടുന്ന് ആ തടുപ്പൊക്കെ പോയിട്ടുണ്ട്. ഇത് അകത്ത് വെൽഡ് ചെയ്ത പീസ് മാത്രമാണ് ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. അതുപോലെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യാം. എന്തുവരെ ഫിനിഷിങ് കിട്ടും. ഓക്കെ. ഇപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടുന്നതനുസരിച്ച് സൗണ്ട് ഇച്ചിരി കംപ്രസ് ആയി വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കുറയ്ക്കും തോറും സൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് മാക്സിമം ലെങ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഹോള് വലുതാക്കിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഹോള് വലുതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ഈ സൗണ്ടിന് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമുക്കിപ്പോൾ എക്സോസ്റ്റ് ഒന്നും വയ്ക്കാൻ പറ്റാത്ത ഇപ്പോൾ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നും ഇല്ലാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. അകത്ത് കറക്റ്റ് പൈപ്പിൻ്റെ റിങ്ങാണുള്ളത്. അതുകൊണ്ട് വേറെ ഈ, അതായത് ഇങ്ങനെ വലിച്ച് പൊളിച്ചെടുക്കുമല്ലോ ചിലർ, അപ്പം ആ ഒരു ഇതൊന്നുമില്ല. ഇതിപ്പോൾ കറക്റ്റ് ആ റൗണ്ട് സർക്കിളിൽ തന്നെയുണ്ട്. അതിൻ്റെ അകത്ത് പൈപ്പായതുകൊണ്ട് കറക്റ്റ് റൗണ്ട് തന്നെയുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഇച്ചിരി മെനയൊക്കെ ഉണ്ട്. അപ്പോൾ
ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നമ്മൾ ചേർക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.